പ്പെടുത്താനും പ്രകീർത്തന കാവ്യമായ വിശുദ്ധമായ ബുർദാബൈത്തിന് വ്യാഖ്യാനം നൽകിക്കൊണ്ട് ബുർദയിലൂടെ സമൂഹത്തെ സംസ്കരിച്ചെടുക്കുകയും ചെയ്യുക എന്നുള്ള ഉദാത്തമായ സംസ്കാരമാണ്. മുത്തുനബിയിൽ വിശ്വാസമില്ലാതെ, ഏക ഇലാഹിൽ വിശ്വാസമില്ലാത്ത ഒരു സമൂഹം മുസ്ലിമായി ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ മുത്തുനബി പഠിപ്പിക്കാത്ത സന്ദേശങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനും അറുതി വരുത്തണമെന്ന ആഹ്വാനത്തോടുകൂടെ കാസർഗോഡ് ജില്ലയിലെ 380 കേന്ദ്രങ്ങളെ സ്പർശിച്ചുകൊണ്ട് ഒരു LED പ്രഭാഷണത്തിലൂടെയാണ് നമ്മുടെ പ്രചാരണ പരിപാടികൾക്ക് നാം 6 മാസത്തിന് മുമ്പ് തുടക്കം കുറിച്ചത്. പ്രഗത്ഭനായ പ്രഭാഷകനും സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സാരഥിയുമായ റഹ്മത്തുള്ള സഖാഫിയർ അളമരം ഉസ്താദ് വരകളുടെ പ്രൗഢമായ പ്രഭാഷണം മുത്തുനബി തങ്ങളുടെ സ്നേഹപ്രപഞ്ചത്തെ ലോകത്തിന് പരിചയപ്പെടുത്താൻ വേണ്ടി വരളവോളം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് വരുന്ന ഓരോ മാസങ്ങളും സാത്വികരായ നമ്മുടെ പൂർവീക മുസ്ലിം ഉമ്മത്തെ ഉമ്മത്തിനെ അധികരിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ പ്രചരണം നടത്തിയത്. റബീഉല്ലവ്വല് മാസം മുത്തുനബിയെ പ്രകീർത്തിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചപ്പോൾ, റബീഉല്ലാഖർ മാസം നമ്മൾ ഉപയോഗപ്പെടുത്തിയത് മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു ലദീ, ആ മഹാനുഭാവരെ വാഴ്ത്താനും അവിടുത്തെ ജീവിതത്തിന്റെ സന്ദേശങ്ങൾ പൊതുസമൂഹത്തിലേക്ക് സമർപ്പിക്കാനും അതുവഴി മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ ജീലാനി തങ്ങളുടെ ചൈതന്യങ്ങൾ നവസമൂഹത്തിന് പകർന്നു കൊടുക്കാനുമുള്ള ഏറ്റവും വലിയ സന്ദേശമായിരുന്നു. റബീഉല്ലാഖർ വിട പറയലോടുകൂടെ മഹാനായ റിഫാഇ ഷെയ്ഖ് തങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തെ സാന്ത്വന പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും പൊതുസമൂഹത്തിന് പകർന്നു കൊടുക്കാൻ വേണ്ടി സാന്ത്വന മാസാചരണങ്ങൾ നമ്മൾ നടത്തുകയും അതിലേക്ക് ജനങ്ങളെ ആകർഷിക്കുകയും ചെയ്തു. പിന്നീട് വന്നത് ഇമാം ഗസ്സാലി തങ്ങളുടെയും അതുപോലെ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിന്റെയും നവോത്ഥാന സംരംഭങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളുമായിട്ടാണ് മുഹിമ്മാത്തിന്റെ പ്രചാരണ പരിപാടികൾ നടന്നത്. പിന്നീട് വന്ന ഏറ്റവും ഒടുവിലത്തെ മാസം തീർച്ചയായും സംഘ കുടുംബത്തെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കി നാളെയുടെ വഴികാട്ടികളാക്കി ഈ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന എല്ലാം നൽകി നാം മഹത്തായ സ്ഥാപനം കൈവരിച്ച് ശരീഅത്ത് കോളേജിൽ നിന്ന്, അനാഥ മന്ദിരത്തിൽ നിന്ന്, അഗതി മന്ദിരത്തിൽ നിന്ന്, ദഅ്‌വാ കോളേജിൽ നിന്ന്, ഖുർആൻ റിസർച്ച് സെന്ററിൽ നിന്ന്, ജൂനിയർ ശരീഅത്ത് കോളേജിൽ നിന്ന്, സ്കൂൾ ഓഫ് ദഅ്‌വയിൽ നിന്ന്, ബോർഡിംഗ് മദ്രസയിൽ നിന്ന്, ബനാത്ത് സ്കൂളിൽ നിന്ന്, ഹയർ സെക്കൻഡറി കന്നഡ മലയാളം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലായി പരന്നുകിടക്കുന്ന ഈ 40 ഏക്കറോളം ഭൂമികയിൽ ഇന്ന് തല ഉയർത്തി നിൽക്കുന്ന സ്ഥാപനങ്ങൾ അൽഹംദുലില്ലാ അംബരച്ചുംബികളായ സൗധങ്ങളായി ഇവിടെ നിലയുറപ്പിച്ചു നിൽക്കുമ്പോൾ ഞങ്ങൾ തീർത്തു പറയുന്നു, ഇവിടെയില്ലാത്തവർ കേരളക്കാർ, കർണാടകക്കാർ എന്ന് വേണ്ട, ഇന്ത്യയിലെയും ഇന്ത്യയിലെയും പുറത്തുള്ള സർവരുടേതുമാണ് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. തീർച്ചയായും പറയട്ടെ, ഈ മഹത്തായ സ്ഥാപനങ്ങളിലൊന്നും ഏതെങ്കിലും അറബിയുടേത്, ഏതെങ്കിലും ഒരു വ്യവസായിയുടേതായിട്ട് ഒന്നും ഈ സ്ഥാപനത്തിൽ ഇന്നിതുവരെ തല ഉയർത്തിയിട്ടില്ല. നേരെ മറിച്ച് കാണുന്ന സുന്ദരമായ സൗധങ്ങളിലെ ഓരോ കല്ലും ഓരോ കമ്പിയും ഓരോ മെറ്റലും ഓരോ തരി സിമെന്റും ഇതെല്ലാം പാവപ്പെട്ടവന്റെ സമ്പാദ്യമാണ്. നിങ്ങളെ മുഹിമ്മാത്തിന്റെ ഖാദിമീങ്ങൾ സമീപിക്കുമ്പോൾ, നിങ്ങളെ മുഹിമ്മാത്തിന്റെ പ്രവർത്തകർ സമീപിക്കുമ്പോൾ, അത് കേരളത്തിലാകട്ടെ, കർണാടകയിലാകട്ടെ, ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളാകട്ടെ, അല്ലെങ്കിൽ GCC കൺട്രികളിലാകട്ടെ, എവിടെയാണോ ഈ സ്ഥാപനത്തിന്റെ സന്ദേശം നിങ്ങൾക്കെത്തുന്നത്, എത്തുമ്പോഴെല്ലാം ഈ സ്ഥാപനത്തിന്റെ കോരി വാരി തന്ന
പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്, ഞങ്ങൾ മറക്കുന്നില്ല. പക്ഷേ അവരിൽ നിന്ന് പലരുടെയും മുഖം ഇന്ന് നമ്മോടൊപ്പം ഇല്ല എന്നത് പ്രത്യേകം സ്മരണീയമാണ്. അവരോരോരുത്തരുടെയും പേര് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ മറന്നു കളയുന്നില്ല. ഞങ്ങൾ ആ പേരിവിടെ എടുത്തു പറയുന്നില്ല. അള്ളാഹുവിന്റെ അടുക്കൽ ആ പേരുകൾ സ്ഥിരപ്പെട്ടതു തന്നെയാണ്. കാരണം ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പാവങ്ങളാണ്, അന്നത്തിന് വകയില്ലാത്തവരാണ്, പഠനത്തിൻ്റെ പുരോഗതി പ്രാപിപ്പിക്കാൻ കഴിയാത്തവരാണ്. ഞാൻ ഓർത്തു പോകുന്നു, ഒരു ഏപ്രിൽ മാസത്തിൻ്റെ അവസാനത്തിലാണ് ഈ സമ്മേളനം നടക്കുമ്പോൾ, ഈ സമ്മേളന നഗരിയിലേക്ക് 27-ാം തീയതി വരെ ബുർഖധാരണികളായ ഉമ്മമാരുടെ നീണ്ട ക്യൂ പലപ്പോഴും കണ്ടിരുന്നു. എൻ്റെ പ്രവാസികളായ സഹോദരങ്ങൾ എന്നെ വിളിച്ചു കഴിഞ്ഞ ദിവസം എന്നോട് ഓർമ്മപ്പെടുത്തി, ഉസ്താദേ പ്രഭാ, ഈ നമ്മുടെ സ്ഥാപനത്തിലേക്ക് പെണ്ണുങ്ങൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ അത് വല്ലാത്ത മോശമാണ് ഉസ്താദേ എന്ന് പറഞ്ഞു. തീർച്ചയായും അത് ഞങ്ങൾ ഉൾക്കൊള്ളുകയാണ്. പക്ഷേ ആ പെണ്ണുങ്ങൾ കടന്നു വന്നുകൊണ്ട് പറയുന്നത് എന്താണ്? ഒപ്പ തീർച്ചയായും വിട്ടുപോയ മക്കൾ, ഉപ്പ മരിച്ചുപോയ മക്കൾ, ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ പോലും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾ, അവർക്ക് വിദ്യാഭ്യാസം നൽകാൻ കഴിയുന്നില്ല. സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവരെ പിടിച്ചുയർത്താൻ വേണ്ടി കഴിയുന്നില്ല. കഴിയാത്ത മക്കളെ മുഹിമ്മത്തേറ്റെടുക്കണം, അവരെയൊന്ന് പഠിപ്പിക്കണം, സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്കൊന്ന് കൊണ്ടുവരണം. ആ ആവശ്യവുമായി വരുന്ന ഉമ്മമാരുടെ അപേക്ഷകൾ നിരസിക്കാൻ കഴിയില്ല. ഇന്ന് കൗണ്ടറിൽ അന്വേഷിച്ചാൽ കാണാം വിവിധ ഫയലുകളുണ്ട് അവിടെ. അനാഥ മന്ദിരത്തിൻ്റെ ഫയലുണ്ട്, അഗതി മന്ദിരത്തിൻ്റെ ഫയലുണ്ട്, ഇഫ്ളുൽ ഖുർആൻ കോളേജിൻ്റെ ഫയലും മറ്റു സ്ഥാപനങ്ങളുടെ ഫയലുകളെല്ലാം ഉണ്ട്. ആ ഫയലുകളിൽ നിന്ന് വലിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫോമുകളുടെ എണ്ണം നോക്കുമ്പോൾ തീർച്ചയായും ഞങ്ങൾ സ്തബ്ധരായി പോവുകയാണ്. മെയ് 8-ാം തീയതിയും നടക്കുന്ന ഇൻ്റർവ്യൂവിൽ ഈ മക്കളെല്ലാം വന്നാൽ, അവർ സെലക്ഷൻ ചെയ്തു കെടുത്താൽ അവരെ താമസിപ്പിക്കാൻ ഇടം എവിടെയുണ്ട്? ഒരുപക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ നല്ല ബിൽഡിങ്ങുകളാകാം. ഈ ബിൽഡിങ്ങുകളിൽ ഇന്ന് താമസിച്ചു പഠിക്കുന്ന മക്കൾക്ക് പോലും ഉറക്കാൻ പോലും സൗകര്യങ്ങളില്ല, പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങളില്ല. ഈ സ്റ്റേജിൻ്റെ വലതുവശത്ത് കിടക്കുന്ന ഒരു ഷെഡ് നിങ്ങളെ ചോദ്യചിഹ്നമായി ഇത് നിൽക്കുകയാണ്. ഇത് നമ്മുടെ മക്കൾക്ക് പഠിക്കാനുള്ള ക്ലാസ് റൂമിന് വേണ്ടി നമ്മൾ എടുത്തതാണ്. സ്ഥിരമായ ബിൽഡിംഗ് ഇല്ലാത്തതിൻ്റെ പേരിൽ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് നോക്കൂ, അവിടെയും ഇതേ അവസ്ഥ കാണാം. ഇന്ന് നമ്മൾ താജുല്ലുലമയുടെ പേരിൽ താജുല്ലുലമയ്ക്ക് സമർപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്മാരക കേന്ദ്രം എന്ന നിലക്ക് ഒരു മദ്രസയുടെ ബിൽഡിങ്ങിൻ്റെ പണി നമ്മൾ മാസങ്ങൾക്ക് മുമ്പേ പൂർത്തീകരിച്ചു. പക്ഷേ പൂർത്തീകരിച്ച് ഒന്ന് പണിയുടെ പൂർണ്ണമായ ഫിനിഷ് അത് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ അവിടെ ദേവ കോളേജിൻ്റെ ക്ലാസ് റൂമുകൾക്ക് വേണ്ടി വന്നു, മറ്റ് സ്ഥാപനങ്ങളുടെ ക്ലാസ് റൂമുകൾക്ക് ആവശ്യം വന്നു. ദേവ കോളേജിന് ഇന്ന് ക്ലാസ് റൂമുകളുടെ പരിമിതികളുണ്ട്, ശരീഅത്ത് കോളേജിന് ക്ലാസ് റൂമുകളുടെ പരിമിതികളുണ്ട്. ഇങ്ങനെ തുടങ്ങി ഇവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുഴുവനും ഒന്ന് പൂർണ്ണമായ സൗകര്യം വരുത്തണമെന്ന് തീരുമാനിച്ചാൽ, ഒരുപക്ഷെ ഇതുപോലത്തെ ബിൽഡിങ്ങുകൾ പൂർണ്ണമായും വന്നാൽ പോലും ഇന്നും സൗകര്യമില്ല എന്ന് മാത്രം പറയേണ്ടടുത്തേക്ക് മുഹിമ്മ തുളർന്നിട്ടുണ്ട്. അൽഹംദുലില്ല, പ്രതീക്ഷകൾ കൈവെടിയുന്നില്ല. ലതത്തന തൂമിർ റഹ്മത്തില്ല എന്നല്ലേ വിശുദ്ധ ഖുർആന്റെ ആഹ്വാനമുള്ളത്. അല്ലാഹുവിൻ്റെ റഹ്മത്തിൽ ആശമുറിയാതെ തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കാരണം 6 മാസം മുമ്പ് ഈ സമ്മേളനത്തിൻ്റെ പ്രഖ്യാപനം നടത്തിയപ്പോൾ അന്ന് ബഹുമാനായ ഈ സ്ഥാപനത്തിൻ്റെ അഭിമന്യനായ പ്രസിഡന്റ്, നമ്മുടെ എല്ലാവരുടെയും അഭിമന്യരായ ഗുരുവര്യർ മഹാനായ ഷൈഖുന കാന്തപുരം ഉസ്താദ് അതോടനുബന്ധിച്ച് വിളിച്ചു ചേർത്ത എക്സിക്യൂട്ടീവ് മീറ്റിൽ പറഞ്ഞു, സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് 10 കോടി രൂപയുടെ ഒരു ബഡ്ജറ്റ് നമ്മൾ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. തീർച്ചയായും ഉസ്താദ് അല്ലേ പ്രഖ്യാപിക്കുന്നത്, അത് നടക്കും എന്ന തീർച്ചയായ ചിന്ത നമ്മളിലുണ്ടായി.
ഒരു മാസം കഴിയുമ്പോൾ ഇന്ത്യയിൽ സാമ്പത്തികമായ പ്രതിസന്ധി വന്നു. അതെങ്ങനെയെന്ന് ഞാൻ പരാമർശിക്കേണ്ട ആവശ്യമില്ല. വല്ലാത്ത പ്രതിസന്ധി വന്നു. 243 സ്റ്റാഫുകൾ ഈ സ്ഥാപനത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ മുഹിമ്പാത്ത് ഓരോ മാസവും അത്രത്തോളം സ്റ്റാഫിന് ശമ്പളം കൊടുക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഗുണിച്ചു നോക്കാവുന്നതാണ്. 243 സ്റ്റാഫുകൾക്ക് ഒരു മാസം സാധാരണഗതിയിലുള്ള ശമ്പളം കൊടുത്താൽ എത്ര വേണമെന്ന് നിങ്ങൾക്കു തന്നെ നിജപ്പെടുത്തിയെടുക്കാൻ കഴിയും. ആ സാഹചര്യത്തിൽ ഒരു മാസം ബാങ്കിൽ നിന്ന് പിൻവലിക്കാൻ കഴിയുന്ന തുക എത്രയെന്നും നമുക്കറിയാം. പ്രതിസന്ധിയുടെ നൂലാമാലയിൽ കിടന്ന് വളരെ കൂടുതൽ പ്രയാസപ്പെട്ട സന്ദർഭത്തിലും അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധി, അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഫളല്, പ്രതിസന്ധിയിൽ നിന്നും കരകടന്നു അൽഹംദുലില്ല മുന്നോട്ട് പോകുന്നു എന്നത് ഈ സ്ഥാപനത്തിന് അള്ളാഹു ചെയ്ത നിഅമത്താണ്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ, അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ, അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഇതിനെല്ലാം വലിയ കരുത്ത്, ഇതിനെല്ലാം വലിയ ശക്തി, ഇതിനെല്ലാം വലിയ നേതൃത്വം ഇന്നും ഞങ്ങൾക്കുള്ളത് നിങ്ങളെ സ്വീകരിച്ചാരിക്കാനല്ല, നിങ്ങളെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന ആ പച്ച കുപ്പിടത്താടെ കിടന്ന് ഈ സന്തോഷബോധം കണ്ടുകൊണ്ടിരിക്കുന്ന മഹാനായ സൈനൽ മുഹഖഖീൻ സയ്യിദ് താഹിറുൽ അഹ്ദൽ ഖദ്ദസല്ലാഹു സിർറഹു ലദീ, തങ്ങളവരുടെ ആത്മീയ നിയന്ത്രണം അതുമാത്രമാണ് ഈ സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് ഹേതുവായിട്ടുള്ളത്. തീർച്ചയായും പ്രയാസപ്പെട്ടു നീങ്ങിയൊരു സന്ദർഭം. സിൽവർ ജൂബിലിയുടെ ആഘോഷ പരിപാടികൾ സാധാരണ ഒരു സമ്മേളനത്തിൽ പോലും എത്തുമോ എന്ന് ഞങ്ങൾ പലപ്പോഴും ആശങ്കപ്പെട്ടിരുന്നൊരു വേളയിൽ നിന്ന് അൽഹംദുലില്ലാ ഈ സ്ഥാപനത്തിന്റെ പ്രൗഢി, ഈ സ്ഥാപനത്തിന്റെ മഹത്വം വാനോളം ഉയർത്തുന്നതിന് വേണ്ടിയിതാ ഏകദേശം 10-45 ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം നമ്മൾ പണി തുടങ്ങിയ പ്രധാന കവാടം ഇന്ന് ഞങ്ങൾ ആരും നിനച്ചില്ല ഇങ്ങനെയൊരു ഉദ്ഘാടന സംഗമം ഇവിടെ നടക്കുമോ എന്ന്. സമസ്തയുടെ ആധികാരിക ശബ്ദങ്ങളായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദരണീയനായ പ്രസിഡന്റ്, ബഹുമാന്യരായ റഈസുൽ ഉലമ ഉസ്താദ് സുലൈമാൻ ഉസ്താദ് അവരുടെ ധന്യമായ സാന്നിധ്യം, മഹാനായ ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് ആൾ ഇന്ത്യ സുന്നി ജംഇയ്യത്തുൽ ഉലമയുടെ അഗ്രേസരായ നേതൃത്വം, മഹാനായ ഖമറുൽ ഉലമയുടെ സാന്നിധ്യം, ആ സാന്നിധ്യ മുഹൂർത്തത്തിൽ മഹാന്മാരായ ഉലമാക്കളും സാദാത്തുക്കളും ഈ കവാടം ഇവിടെ സമർപ്പിക്കുമ്പോൾ ആ കവാടം ഈ സ്ഥാപനത്തിന് കൈമാറി തന്നത് എന്റെ പ്രിയങ്കരനായ സുഹൃത്ത്, ബഹുമാന്യനായ കൂട്ടുകാരൻ, സുന്നി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകൻ, ബഹുമാനപ്പെട്ട കബീർ കിന്നിങ്കാർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. അള്ളാഹുവേ അദ്ദേഹത്തിന് നീ ഖൈറു പ്രദാനം ചെയ്യണേ റഹ്മാനെ, ബർക്കത്ത് നൽകണേ റഹ്മാനെ, കുടുംബത്തിൽ ഐശ്വര്യം പ്രദാനം ചെയ്യണേ റഹ്മാനെ. ആ ചെറുപ്പക്കാരന്റെ ഉദാരമായ സംഭാവനയുടെ ഫലമായി ഇന്ന് ഈ സ്ഥാപനത്തിന് കവാടവും രണ്ട് റോഡും ഇന്ന് സമർപ്പിച്ചപ്പോൾ ഈ സ്ഥാപനത്തിന് ഒരു മറ്റൊരു ഇസ്സത്ത് കൂടെ കടന്നു വന്നിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിലും ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത് അതുപോലെ നിങ്ങളുടെ മുന്നിൽ പണിതീരാത്തൊരു ബിൽഡിംഗ് കിടക്കുകയാണ്. ഒരുപക്ഷെ ഞങ്ങൾ ഈ വർഷത്തെ ഉദ്ദേശിച്ചത് ഈ സമ്മേളനം ഇതുപോലത്ത പന്തലിൽ നടത്താനല്ലായിരുന്നു. തീർച്ചയായും ഒരു ഓപ്പൺ ഓഡിറ്റോറിയം എന്ന പദ്ധതിയുമായി നമ്മുടെ പ്രവാസ ലോകത്തെ പ്രിയപ്പെട്ട പ്രവർത്തകർ അവർ അതിന് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അവരുടെ കീശയിൽ നിന്ന് റിയാലുകളും ദിറഹമുകളും ദിനാറുകളും അവർ വലിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാവരുടെയും സ്വപ്നമായിരുന്നു സമ്മേളനത്തിന്റെ പരിപാടികൾ ഈ ഓഡിറ്റോറിയത്തിൽ നടക്കണമെന്ന്. പക്ഷേ 40 ദിവസം കൊണ്ട് ഒരു ഓഡിറ്റോറിയം പണിയാൻ കഴിയുമോ? അത് പണി തുടങ്ങിയ
മേളത്തിന്റെ പന്തലൊരുക്കാൻ നമുക്ക് കഴിയുമോ? ആശങ്കയില്ലെന്ന് എഞ്ചിനീയർ വന്ന് മാർക്ക് ചെയ്ത് പണി തുടങ്ങാൻ നിൽക്കുന്ന പരിപാടികൾ നമ്മൾ മാറ്റിവെച്ചതാണ്. അൽഹംദുലില്ലാഹ്, ഇൻഷാ അല്ലാ സമ്മേളനം കഴിയലോടുകൂടെ നമുക്ക് പണി തുടങ്ങേണ്ടതുണ്ട്. പൂർത്തീകരിക്കാൻ നിങ്ങളെല്ലാവരും കഴിവതും സഹായിക്കണം. കഴിയുള്ളവർ എല്ലാം അവരവരുടെ കഴിവിൻ്റെ തോതനുസരിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന് സംഭാവനകൾ നൽകണം. അതുപോലെ ഒരു ഗസ്റ്റ് റൂം സ്ഥാപനം വളർന്നിട്ടുണ്ട്. എല്ലാവരെയും സ്വീകരിക്കാനുള്ള ഒരിരിപ്പിടം ഈ സ്ഥാപനത്തിനില്ല. ഒരുപക്ഷെ ഇവിടെ എത്തിയവർക്കറിയാം, നല്ല സുന്ദരമായ ഗ്രൗണ്ടിൽ ഒരു പന്തലിട്ടുകൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളെ സ്വീകരിക്കാൻ കഴിയുന്നുള്ളൂ. കാരണം ഇത് ഞങ്ങൾക്ക് കഴിയാത്തതിൻ്റെ ഒരവസ്ഥ കൂടി ആ പന്തല് സൂചിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാ ലക്ഷ്യമുണ്ട് ഒരു അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് അത് പണി പൂർത്തിയാക്കാൻ. ഇൻഷാ അല്ലാ സിൽവർ ജൂബിലി കഴിയലോടുകൂടെ പ്രവർത്തനം ആരംഭിക്കണം. പൂർത്തീകരിച്ചു തരുന്നതിന് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യണം. പൂർത്തീകരിക്കാൻ സാമ്പത്തികമായ സഹായങ്ങളെല്ലാം നിങ്ങൾ ചെയ്തു തരുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. കാരണം നിങ്ങൾ തന്ന നാണയ തൊട്ടുകൾ വെറുതെയായിട്ടില്ല എന്ന് മുഹിമ്മാത്തിന്റെ ക്യാമ്പസിനെ കാണുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുക തന്നെ ചെയ്യും. കാരണം 25 വർഷം എന്നത് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയതൊന്നുമല്ല. എങ്കിലും മുഹിമ്മാത്തിനെ സംബന്ധിച്ചിടത്തോളം അതേറ്റവും വലുതു തന്നെയാണ്. കാരണം മഹാനായ തങ്ങളുസ്താദിന്റെ പൂർവ്വ വിദ്യാർത്ഥികൾ, ഇവിടെ പഠിച്ച മക്കൾ ഇന്നവർ ഉന്നതമായ മേഖലയിലുണ്ട്. അവർ പലപ്പോഴും ഞങ്ങളോട് പറഞ്ഞു തന്നത്, ഉച്ചയൂണിന് വേണ്ടി ഉച്ചയൂണ് കഴിച്ച് മക്കൾക്ക് ഭക്ഷണം കൊടുത്ത് നേരെ ക്യാൻറ്റീനിലെ ഉദ്യോഗസ്ഥന്മാർ തൊഴിലാളികൾ ഒന്നരായ തങ്ങളുസ്താദിനോട് വന്ന് പറയുന്നത്, ഉസ്താദേ മക്കൾക്ക് ഭക്ഷണം കൊടുത്തു, രാത്രി കൊടുക്കാൻ അരിയില്ല, രാത്രി കൊടുക്കാൻ വിഭവങ്ങളില്ല. ഈ ഒരു പ്രതിസന്ധിയിൽ നിന്നുകൊണ്ടാണ് ഈ സ്ഥാപനം ജൈത്രയാത്ര നടത്തിയത് ഒന്നുമില്ലാതെ, പ്രചാരണങ്ങളില്ലാതെ, പ്രചണ്ഡമായ മറ്റു മാർഗങ്ങളില്ലാതെ ദുസ്സുഷ്കിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ സ്ഥാപനത്തിന് ധൈര്യം പകർന്നു തന്നവർ ഉണ്ട്. മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ തങ്ങൾ അവരുകൾ 8th വാർഷിക സമ്മേളനത്തിൽ ആഹ്വാനം ചെയ്തുകൊണ്ട് പ്രസംഗിച്ച പ്രസംഗം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നേരായ താജുൽ ഉലമ പറഞ്ഞു, ഞാൻ ധൈര്യം പകർന്നു തങ്ങൾക്ക് സമ്മേളനം നടത്താൻ. അതിനുശേഷം മുഹിമ്മാത്തിന്റെ ഉന്നതമായ സ്ഥാപനങ്ങൾ വളരെ കൂടുതൽ വ്യാപിച്ചു. അൽഹംദുലില്ലാഹ്. ഉത്തരോത്തരം ഉയർത്തുമാറാകട്ടെ. താജുൽ ഉലമയുടെ ആത്മീയ നേതൃത്വം, മഹാനായ താഹിർ ലൈദൽ തങ്ങൾ ഉസ്താദിന്റെ ആത്മീയ നേതൃത്വം, അങ്ങനെ എത്രയോ മഹത്തുക്കളുടെ ആത്മീയ പിൻബലമാണ് ഈ ശാന്തമായ ക്യാമ്പസിനെ വഴി നടത്തുന്നത്. അല്ലാഹു ഇനിയും ഉയർത്താൻ ഇവിടെ എത്തിയ മുഴുവൻ ആളുകളോ ദുആ ചെയ്യാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. സമാപന വേദിയിലേക്ക് സമാദരണീയരായ നേതാക്കൾ, ഹാഫിൽ മഷൂദ്, ഹാഫിൽ സലീം ചെള്ളങ്കയം, ഇരുവരും എത്രയും പെട്ടെന്ന് സ്റ്റേജിന്റെ പരിസരത്തെത്തണം. മഹത്തായ സമാപന സമ്മേളനം നടക്കുകയാണ്. എത്രയോ ആളുകൾ ഈ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാവരെയും സന്തോഷപൂർവം സ്വാഗതം. ഈ സ്ഥാപനത്തിലേക്ക് ഇതിന്റെ പ്രവർത്തനങ്ങൾ അറിഞ്ഞു സഹായിക്കണമെന്ന് നല്ല മനസ്സുള്ള പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സംഭാവനകൾ സ്വീകരിക്കാൻ ബഹുമാന്യരായ റഫീഖ് സഅദി ഉസ്താദ് തേലമ്പാടി, സുലൈമാൻ സഖാഫി ദേശാങ്കുളം, ബഹുമാന്യരായ അബ്ദുൽ ഗഫൂർ ബാഖവി ഉസ്താദ്
ഈ സ്ഥാപനത്തിലെ ഉസ്താദ് തുടങ്ങിയ മഹാന്മാരായ ഉസ്താദുമാർ സ്ഥാപനത്തിന്റെ മെയിൻ ഓഫീസിന്റെ പരിസരത്ത് കൗണ്ടറിൽ ഇരിക്കുന്നുണ്ട്. വിലപ്പെട്ട സംഭാവനകൾ നൽകുക. മക്കാം പരിസരത്തും കൗണ്ടർ പ്രവർത്തിക്കുന്നുണ്ട്. വിലപ്പെട്ട സംഭാവനകൾ അവിടെയും നൽകാം. ഓഫീസിൽ പ്രിയപ്പെട്ട സ്റ്റാഫ് അംഗങ്ങൾ, അവർ എത്രയോ രാവുകളായി ഉറങ്ങാത്ത രാവുകൾ, വിശ്രമമില്ലാത്ത പകലുകൾ, അത് ഓഫീസ് സ്റ്റാഫ് എന്ന് മാത്രമല്ല ഈ സ്ഥാപനത്തിന്റെ ഒരു പ്രത്യേകമെന്ന് പറയട്ടെ, 243 സ്റ്റാഫ് അംഗങ്ങളും ഇതിൽ നിതാന്ത ജാഗ്രത പുലർത്തി അവർ ഈ സ്ഥാപനത്തിന്റെ സമ്മേളന പ്രചരണത്തിലാണ്. എല്ലാ അർത്ഥത്തിലും ഇതിന് വേണ്ടി അധ്വാനിക്കുകയാണ്, കഠിനാധ്വാനം ചെയ്യുകയാണ്. ആ കഠിനാധ്വാനം ചെയ്യുന്ന പ്രവർത്തകർ നിങ്ങളുടെ സംഭാവനകൾ സ്വീകരിക്കാൻ വേണ്ടി, നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ ഓഫീസിലുണ്ട്, പരിസരത്തുണ്ട്. അവരുമായി ബന്ധപ്പെടണമെന്ന് അറിയിക്കുന്നു. അള്ളാഹു നമ്മുടെ സർവ്വ പ്രവർത്തനങ്ങളും നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ.